ഈ ലോകം കണ്ട ബ്രഹ്മാണ്ടായിട്ടുള്ള ചിത്രമാണല്ലോ നമ്മുടെ ബാഹുബലി അതില് മാഡം എങ്ങനെയാണ് മാഡത്തിനുള്ളൊരു എൻട്രി കിട്ടിയത് അതിനകത്ത് മാഡത്തിന് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ അതിനു മുമ്പ് ഒരു തെലുഗു പടം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ തെലുഗു പടം കാണാൻ രാജമൌളി വിത്ത് ഹിസ് ഫാമിലി പോയി എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു നെക്സ്റ്റ് ഡേ ഐ എം ഗെറ്റിംഗ് എ കോൾ ഫ്രം ഹിസ് കമ്പനി ആ പടത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ വളരെ ഒരു ഇന്നസെൻ്റ് ഭയങ്കരമായിട്ട് ആ ഇന്നസെൻസ് കാരണം കുറേ കോമഡിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ക്യാരക്ടർ കണ്ടിട്ടാണ് ഈ ഈ ക്യാരക്ടറിന് കറക്റ്റായിരിക്കും എന്നുള്ള ഒരു ഇതിൽ എനിക്ക് ഫോൺ വന്നു ഞാനത് ആസ് യൂഷ്വൽ ഏതോ ഒരു ക്യാരക്ടർ വന്നാലും നല്ല ക്യാരക്ടറാണെങ്കിൽ നമ്മൾ കഥ കേട്ടിട്ട് പക്ഷേ എനിക്ക് കഥ പറഞ്ഞില്ല അപ്പോൾ ആദ്യമായിട്ട് എനിക്കതൊരു ചെറിയൊരു ഈഗോ മാതിരി തോന്നി എനിക്ക് അതെന്താ എനിക്ക് കഥ പറയാതെ യു ജസ്റ്റ് കമൻഡ് ആക്ട് എന്നും പറയണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കുറേ ഞാൻ ട്രൈ ചെയ്തു എനിക്ക് കഥ കേൾക്കണം റോൾ എന്താണെന്ന് കേൾക്കണം പക്ഷേ എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു ബഡ്ജറ്റ് ഫിൽമാണ് അത് അപ്പോൾ തന്നെ അറിയാം ആ വലിയ ഒരു ബഡ്ജറ്റ് ഫിലിമിൽ ജസ്റ്റ് ലൈക്ക് ദറ്റ് വന്നിട്ട് പോണമാതിരി എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഫേസ് വരട്ടെ എന്ന് തോന്നിപ്പോവും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്യാരക്ടറായി പോകരുത് എന്നുള്ള ഒരു ഐ വാസ് വെരി കെയർഫുൾ പക്ഷേ ഒരേ ഒരു ഇത് പറഞ്ഞു ഡയറക്ടർ ആ ക്യാരക്ടർ പറയാൻ ഇപ്പോൾ എനിക്ക് ടൈമില്ല അത് എൻ്റെ അസിസ്റ്റൻസ് ആരും പറയണത് എനിക്കിഷ്ടമില്ല രോഹിണിയുടെ അടുത്ത് വേറെ ആരും നിങ്ങൾക്ക് ആ ക്യാരക്ടർ പറ നരേറ്റ് ചെയ്യണത് എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ബിക്കോസ് ഹീ വോണ്ട്സ് ടു നരേറ്റ് ഇറ്റ് ടു മീ അപ്പോൾ ഷൂട്ടിങ്ങിന് പോയ തലേ ദിവസമാണ് എനിക്ക് ക്യാരക്ടറിനെ പറഞ്ഞത് അങ്ങനെ പിന്നെ മുകേഷ് ഏട്ടം ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെ വളരെ പ്രിപ്പയർഡായിട്ടുള്ള ഹോംവർക്ക് ചെയ്തിട്ടുള്ള ഒരു ടീമായിരുന്നു